തിരുചരണം. സൗണ്ട് ട്രാക്സ് അവതരിപ്പിക്കുന്ന ഈ പരിപാടിയിൽ ഇന്ന് നമ്മോട് സംസാരിക്കുന്നു ഇവാഞ്ചലിസ്റ്റ് പി ജി ജെയിംസ് തണ്ണിത്തോട്. മത്തായി എഴുതിയ സുവിശേഷം 16:24 നിന്ന്, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടുകയും തൻ്റെ ജീവനെ അഥവാ ആത്മാവിനെ നഷ്ടമാക്കുകയും ചെയ്താൽ അവന് എന്ത് പ്രയോജനം? നേട്ടങ്ങൾ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. നേട്ടങ്ങൾ ആഗ്രഹിക്കാത്ത ആരും തന്നെ ലോകത്തിലില്ല. ലോകത്തിൽ മനുഷ്യൻ നേടിയിട്ടുള്ള സകല കാര്യങ്ങളുടെയും പിന്നിൽ അവൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നേട്ടത്തിന് വേണ്ടിയുള്ള ഒരു വ്യഗ്രത ഉണ്ട് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഒരു മനുഷ്യൻ്റെ ജീവിത നേട്ടം കൊണ്ട് ഒരുപക്ഷെ അവൻ തൻ്റെ മക്കളെയൊക്കെ പഠിപ്പിച്ച് വിവാഹം കഴിപ്പിച്ച് അയച്ച് നല്ല നിലയിലാക്കുവാൻ കഴിഞ്ഞു എന്ന് വന്നേക്കാം. ഒരു മനുഷ്യൻ്റെ ജീവിത നേട്ടം കൊണ്ട് അതുമാത്രമല്ല, നല്ലൊരു വീട് വെക്കുവാൻ, വാഹനം വാങ്ങുവാനൊക്കെ കഴിഞ്ഞു എന്ന് വന്നേക്കാം. വേറൊരു മനുഷ്യൻ്റെ ജീവിത നേട്ടം കൊണ്ട് ഒരുപക്ഷെ കുറേ ബാങ്ക് ബാലൻസ് സ്വരൂപിക്കുവാൻ കഴിഞ്ഞു എന്ന് വന്നേക്കാം. അങ്ങനെ ജീവിത നേട്ടങ്ങൾ ഓരോ വ്യക്തികളിലും പലതാണ്. നേട്ടങ്ങൾ എന്ന് പറയുന്നത് ബൈബിളിനെതിരല്ല. ബൈബിൾ ഇങ്ങനെ ഓർപ്പിക്കുന്നു, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എന്തെല്ലാം നേടിയെടുക്കാമോ അത് മുഴുവനും നേടിയാലും, ലോകം മുഴുവൻ നേടുവാൻ ഒരാൾക്ക് കഴിയുകയില്ല എന്നുള്ളത് നമുക്കറിയാം. അങ്ങനെ സംഭവിച്ചാൽ പോലും എന്നാണ് ഇവിടെ പറയുന്നത്. ഒരു വ്യക്തി ലോകം മുഴുവൻ നേടിയാലും അവൻ്റെ ആത്മാവിൻ്റെ കാര്യം ചിന്തിക്കാതെ പോയാൽ തൻ്റെ ജീവിതം നിരർത്ഥകമാണ് എന്ന് ബൈബിൾ ഓർപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് മനുഷ്യൻ തൻ്റെ ആത്മാവിൻ്റെ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടത്? ആത്മാവിൻ്റെ വില വളരെ അധികമാണ്. അതുകൊണ്ടാണ് ഒരു മനുഷ്യൻ ആത്മാവിൻ്റെ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടത്. നാം ഈ ലോകത്തിൽ ജീവിക്കുന്നു. ഒരു ദിവസം മരണം നമ്മെ തേടിയെത്തും. മരണത്തിൻ്റെ തണുത്ത കറുത്ത കരങ്ങൾ മനുഷ്യനെ തേടിയെത്തിയാൽ അവൻ്റെ ആത്മാവ് രണ്ടു സ്ഥലങ്ങളിൽ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. ഒന്നുകിൽ നിത്യമായ സ്വർഗം, അല്ലെങ്കിൽ നിത്യമായ നരകം. ഈ രണ്ടു സ്ഥലങ്ങളിൽ ഏതെങ്കിലും ഒരിടത്താണ് മനുഷ്യൻ്റെ ആത്മാവ് ചെന്നെത്തുന്നത്. വാസ്തവത്തിൽ മനുഷ്യൻ്റെ ആത്മാവ് പോകുവാൻ കഴിയുന്നത് നിത്യമായ നരകത്തിലേക്കാണ്. അതിൻ്റെ കാരണം മനുഷ്യൻ പാപിയാണ് എന്നുള്ളതാണ്. എന്നാൽ നമ്മെ സ്വർഗത്തിലേക്ക് വിടുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. നാം ഓരോരുത്തരും ആത്മാക്കളെ നഷ്ടപ്പെടുത്താതെ നിത്യജീവൻ്റെ അവകാശികളായി തീരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാകുന്നു. അങ്ങനെയാകണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. പ്രിയ സ്നേഹിതരെ, ഈ ആത്മാവിൻ്റെ രക്ഷ കരസ്ഥമാക്കുവാൻ എന്താണ് ഒരു മാർഗം? ആ മാർഗത്തെക്കുറിച്ച് വിശുദ്ധ ബൈബിൾ വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ആത്മാക്കളുടെ ഉടയവനായ കർത്താവിൻ്റെ അടുക്കലേക്ക് നാം കടന്നു വരണം. യേശുക്രിസ്തു എൻ്റെയും നിങ്ങളുടെയും പാപങ്ങളേറ്റുകൊണ്ട് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് കാൽവറിയിലെ ക്രൂശിൽ അഖിലലോക മാനവജാതിയുടെയും പാപങ്ങളെ വഹിച്ചുകൊണ്ട് ഒരു പരമയാഗമായി തീർന്നുവെന്ന് ബൈബിൾ നമ്മെ ഓർപ്പിക്കുകയാണ്. പ്രിയ സ്നേഹിതരെ, യേശുക്രിസ്തു ദൈവമായിരുന്നവൻ മനുഷ്യവേഷമെടുത്ത് ലോകത്തിലേക്ക് വന്നു. ഏതാണ്ട് 30 വർഷങ്ങളോളം ഈ ലോകത്തിൽ ജീവിച്ചിട്ട് തുടർന്നുള്ള 3.5 വർഷക്കാലം തൻ്റെ പരശുശ്രൂഷാ വേളയിൽ ഓരോ സന്ദർഭങ്ങളിലും മാനവജാതിയുടെ പാപങ്ങളുടെ പരിഹാരം അവൻ സാധിപ്പിക്കുകയായിരുന്നു. അതിലെ ഏറ്റവും വലിയ ദൃശ്യം നമുക്ക് കാണുവാൻ കഴിയുന്നത് കാൽവറിയിലെ ക്രൂശിലാണ്. 2 കള്ളന്മാരുടെ നടുവിൽ നാട്ടപ്പെട്ട പച്ചമരക്കുരിശിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി ഒരു പരമയാഗമായി തീർന്നു. ആ കർത്താവായ യേശുക്രിസ്തുവിനെ ആരൊക്കെ വിശ്വസിക്കുമോ അവർക്ക് ആത്മരക്ഷ കരസ്ഥമാക്കുവാൻ കഴിയുമെന്ന് ദൈവത്തിൻ്റെ വചനം ഓർപ്പിക്കുകയാണ്. ജീവിതത്തിൻ്റെ ബദ്ധപ്പാടുകളുടെ നടുവിൽ നെട്ടോട്ടുമോടുന്ന ബഹുമാന്യ സ്നേഹിത, എന്ത് നേടുവാൻ കഴിയുമെന്ന് ചിന്തിച്ചുകൊണ്ട് രാമകൽ അധ്വാനിക്കുന്ന പ്രിയ സ്നേഹിത, നേട്ടം എന്ന് പറയുന്നത് ബൈബിളിന് എതിരല്ല, കർത്താവിനെതിരല്ല. നീ അധ്വാനിക്കണം, അത് അത്യാവശ്യമായ കാര്യമാണ്. പക്ഷെ ഒരു കാര്യം മറന്നു പോകരുത്, ഈ ജീവിതത്തിൻ്റെ തിരക്കിനിടയിൽ നിൻ്റെ ആത്മരക്ഷ കരസ്ഥമാക്കുവാൻ മറന്നു പോകരുത്. നീ ആത്മരക്ഷ കരസ്ഥമാക്കിയില്ലെങ്കിൽ നിത്യമായി നരകത്തിലായിരിക്കും പോകുന്നതെന്ന് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നു. നരകമെന്ന് പറയുന്നത് ഏത് മനുഷ്യനെയും ഭയപ്പെടുത്തുന്ന ഒരു സ്ഥലമാണ്. എരിയുന്ന നിത്യകാല ദുരിത കേന്ദ്രമാണ് നരകമെന്ന് പറയുന്നത്. അവിടുത്തെ പുഴുചാകുന്നില്ല, തീ കെടുന്നില്ല. എന്നാൽ സ്വർഗമെന്നുള്ളത് ഏറ്റവും ഇമ്പകരമായ സ്ഥലമാണ്. വേദനയില്ലാത്ത, ദുഃഖമില്ലാത്ത, മുറവിളിയില്ലാത്ത, കഷ്ടതയും പട്ടിണിയും പൈതാഹവും ഒന്നുമില്ലാത്ത ആ മനോഹരമായ സ്ഥലമാണ് സ്വർഗം എന്ന് പറയുന്നത്. ആ സ്വർഗത്തിലേക്ക് പോകുവാൻ ഏതൊരു മനുഷ്യനും കഴിയണം. അതുകൊണ്ട് ഞങ്ങൾ ഓർപ്പിച്ചതുപോലെ യേശുക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് നാം കടന്നു വരണം. 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് ക്രൂശിൽ അവിടുന്ന് മരിച്ചത് എനിക്ക് വേണ്ടിയായിരുന്നു എന്ന് നമ്മൾ വിശ്വസിക്കണം. കർത്താവെ, എന്നെ അവിടെ ഞാനൊരു പാപിയാണ് എന്ന് നാം സമ്മതിക്കണം. എനിക്കങ്ങനെ ആവശ്യമുണ്ടെന്ന് നമ്മൾ സമ്മതിക്കണം. യേശുക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് വിശ്വാസത്താൽ നാം കടന്നു വരണം. ഓ പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ കർത്താവായിട്ട് വാഴണം. നമ്മുടെ ജീവിതത്തിന് മുഴുവൻ അധികാരവും അങ്ങേക്ക് വിട്ടുകൊടുക്കണം. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു പുതിയ അധ്യായം കുറിക്കുവാൻ പോകുകയാണ്. കഴിഞ്ഞ നാളുകളിലെ പാപത്തിൻ്റെ വഴികളൊക്കെ നമ്മെ വിട്ട് മാറിപ്പോവുകയാണ്. ഓ ജീവിതത്തിൽ ഒരു പുതിയ പ്രത്യാശ അങ്കുരിക്കുകയാണ്. ഭാവിയെ നോക്കി പുഞ്ചിരി തൂകുവാനായിട്ട് കഴിയും.
നിന്റെ ജീവിതത്തിൽ നിന്റെ രോഗങ്ങളുടെ നടുവിൽ, ക്ലേശങ്ങളുടെ നടുവിൽ, വേദനയുടെ നടുവിൽ, പ്രതിസന്ധികളുടെ നടുവിൽ നിന്നെ താങ്ങുന്ന ഒരു കരം നിനക്ക് അനുഭവിക്കുവാനായിട്ട് കഴിയും. കഷ്ടതയിൽ കണ്ണുനീർ തൂകുമ്പോൾ കണ്ണുനീർ തുടയ്ക്കുന്ന ഒരു കരസ്പർശം താങ്കൾക്ക് അനുഭവിക്കുവാനായിട്ട് കഴിയും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ സന്ദേശം നമുക്ക് അനുഗ്രഹമായി തീരട്ടെ. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടുകയും തൻ്റെ ആത്മാവിനെ നഷ്ടമാക്കുകയും ചെയ്താൽ അവനെന്ത് പ്രയോജനം? നമ്മുടെ ജീവിതത്തിൻ്റെ തിരക്കിനിടയിൽ ആത്മാവിൻ്റെ കാര്യം മറന്നു പോകരുത്. ആത്മരക്ഷ കരസ്ഥമാക്കണം. മരണം നമ്മെ തേടിയെത്തുന്നതിന് മുമ്പ് ഈ ആത്മരക്ഷ നമ്മൾ കരസ്ഥമാക്കണം. അതിനുവേണ്ടിയാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ കേൾപ്പിക്കുന്നത്. ബഹുമാന്യ പ്രിയപ്പെട്ടവരെ, ഈ സന്ദേശത്തിന് മുമ്പാകെ നമ്മൾ നമ്മെ തന്നെ സമർപ്പിക്കുക. ക്രൂശിങ്കിലേക്ക് നമ്മൾ കടന്നു വരിക. പാപങ്ങളേറ്റു പറഞ്ഞ യേശുവിനെ കർത്താവായി സ്വീകരിക്കുക. ഈ ചിന്തകളാൽ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ. കർത്താനാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. പരിശുദ്ധനും നിത്യനുമായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, അവിടുത്തെ മഹത്വമുള്ള നാമത്തിനായി നന്ദിയോട് സ്തോത്രം. വചനം കേട്ട ഞങ്ങളുടെ ബഹുമാന്യ പ്രേക്ഷകർക്കായി നന്ദിയോട് സ്തോത്രം. ജീവിതത്തിൻ്റെ തിരക്കിനിടയിൽ വിലപ്പെട്ട ആത്മരക്ഷ കരസ്ഥമാക്കുവാൻ ആരും മറന്നുപോകാതെ കാൽവറിയിലെ ക്രൂശിങ്കിലേക്ക് വന്ന് ഈ വിലപ്പെട്ട രക്ഷ സ്വായത്തമാക്കുവാൻ എല്ലാവർക്കും ഇടയാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ജീവിതത്തിൽ എല്ലാവരെയും സഹായിക്കണമേ, കൃപ കൂടെ ഇരിക്കണമേ, മഹത്വോട് നടക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ.